നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് കാന്താരി കൊണ്ടൊരു അച്ചാറുണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള അച്ചാറാണിത്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 കറിവേപ്പില, 1 കഷ്ണം ശർക്കര, പിന്നെ കുറച്ച് കടുക് വേണം, മുളക് പൊടി വേണം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അല്പം കായപ്പൊടി, ഉലുവാപ്പൊടി, വിനിഗർ, ഉപ്പ്, എണ്ണ. എണ്ണ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഞാനിത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ടിങ്ങനെ നീളത്തിൽ. മീഡിയം ഫ്ലെയിമിലിടണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇടാം. ഇനി കാന്താരി ഇടുകയാണ്. കാന്താരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിടണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. കാന്താരി വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. നമ്മുടെ കാന്താരി നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. കാന്താരിയാണ് നല്ല എരിവാണ്, അതുകൊണ്ട് തന്നെ ഇതിന് മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഒരു കളറിനും ഒരു കൊഴുപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ ഇടുകയാണിത്. പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി, കായം 1/2 സ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവർ. ഈ കാന്താരി വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്, ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഭയങ്കര വിലയാണിപ്പം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതെൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉഷ എനിക്ക് പറിച്ചു തന്നാണിത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. ഇനി നമുക്കിതിലേക്ക് വിനിഗർ ചേർക്കാം. നല്ല എരിവുള്ള സാധനമല്ലേ, അപ്പോൾ ഇത്തിരി ഉപ്പും പുളിയും ഒക്കെ ഇച്ചിരി മുമ്പിട്ട് നിൽക്കണം. ഞാനിപ്പം 5 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര ഞാനൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതിങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തി മതി എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഇതുപോലെ. അല്ലാന്ന് വെച്ചാൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഉപ്പും മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. നമുക്കിതിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേ.
ഈ ഒരു കാന്താരി അച്ചാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.